ഏകദേശം ഒരു വർഷത്തിന് മുൻപായിരുന്നു കവിയൂർ പൊന്നമ്മയ്ക്ക് അർബുദമുണ്ട് എന്ന് സ്ഥിരീകരിച്ചത്. തീരെ വയ്യാത്ത അവസ്ഥയിലായിരുന്നു. എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ടെസ്റ്റുകൾ എടുക്കുകയും ചെയ്തപ്പോൾ പോസിറ്റീവായി. ആദ്യമൊന്നും കവിയൂർ പൊന്നമ്മ ഈ രോഗത്തെപ്പറ്റി അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം കവിയൂർ പൊന്നമ്മ അറിയാൻ തുടങ്ങിയത്. അപ്പോൾ തന്നെ ആത്മവിശ്വാസത്തിന്റെ നിറകുടമായി മാറുകയായിരുന്നു കവിയൂർ പൊന്നമ്മ. എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പോലും സന്തോഷത്തോടെ ഞാൻ പോകും, സങ്കടമില്ല. ഇന്നേ ദിവസം വരെയും എനിക്ക് നേടാൻ ഇനി ഒന്നും ബാക്കിയില്ല. ഒരുപാട് സ്നേഹങ്ങൾ, ഒരുപാട് മക്കൾ, മക്കളുടെ സ്നേഹം മാത്രമേ എനിക്ക് നേടാൻ സാധിച്ചിട്ടുള്ളൂ എന്ന് കവിയൂർ പൊന്നമ്മ എപ്പോഴും അഭിമാനത്തോടെ പറയാറുണ്ട്. പക്ഷെ എപ്പോഴും മനസ്സിലുള്ള സങ്കടം ഏകമകൾ ബിന്ദുവാണ്. ദാമ്പത്യ ജീവിതത്തിലൂടെയും സിനിമാ ജീവിതത്തിലൂടെയും പലപ്പോഴും ശ്രദ്ധിക്കാതെ പോയതാണ് മകൾ ബിന്ദുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അത് കവിയൂർ പൊന്നമ്മ തന്നെ സമ്മതിക്കാറുണ്ട്. എൻ്റെ അമ്മ എന്നെ ശ്രദ്ധിച്ചിട്ടില്ല, എന്നെ നോക്കി വളർത്തിയിട്ടില്ല. മുഴുവൻ സമയവും സിനിമയുടെ പുറകെ തന്നെയായിരുന്നു. ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലായിരുന്നു കവിയൂർ പൊന്നമ്മ അന്ന് എഴുതുമ്പോഴും ബിന്ദുവിൻ്റെ വാക്കുകൾക്ക് എല്ലാവരും വില കൽപ്പിച്ചിരുന്നു. ശരിയാണ്, ഒരു മകളെ സംബന്ധിച്ച് ആ മകൾക്ക് വേണ്ടതും അമ്മയുടെ സ്നേഹം തന്നെയാണ്. അത് ശരിയായ സമയത്ത് കിട്ടിയില്ല എന്ന് പറയുന്നത് ആ മകൾക്കും വളരെയധികം വേദന ഉണ്ടാക്കില്ലേ, അത് മനസ്സിലാകും. എന്നാൽ കവിയൂർ പൊന്നമ്മയുടെ അവസാന നാളുകളിൽ കവിയൂർ പൊന്നമ്മയ്ക്ക് ആ സ്നേഹം നൽകാൻ തോന്നിയിരുന്നു. പക്ഷെ ഏറെ വൈകി എന്ന് വേണം പറയാൻ. കാരണം കവിയൂർ പൊന്നമ്മ അപ്പോഴേക്കും മകളെ കാണണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അമേരിക്കയിൽ നിന്ന് മകൾക്ക് എത്താൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും കവിയൂർ പൊന്നമ്മ ആഗ്രഹിച്ചിരുന്നപ്പോൾ ബിന്ദുവിനെ കാണാൻ സാധിച്ചില്ല. അവസാനമെങ്കിലും എനിക്ക് അവളെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം എപ്പോഴും കവിയൂർ പൊന്നമ്മ പറഞ്ഞിരുന്നു. ബിന്ദുവിലേക്ക് ഈ ആഗ്രഹം എത്തുകയും ഞാൻ വരാമെന്ന് വാക്കു നൽകുകയും ചെയ്തു. പക്ഷെ അപ്പോഴേക്കും കവിയൂർ പൊന്നമ്മ ആശുപത്രിയിലായി. ആശുപത്രിയിലായി എന്ന് മാത്രമല്ല, അബോധാവസ്ഥയിൽ ICU-യിലായി. മരുന്നുകളുടെ ശരീരം പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല. ബിന്ദു വന്ന് കണ്ടപ്പോഴും അനക്കമില്ലാത്ത ശരീരമായിരുന്നു. ഒരുപാട് തവണ വിളിച്ചു, അമ്മേ അമ്മേ എന്ന് തന്നെ വിളിച്ചിട്ടുണ്ടാകണം. ICU-വിൻ്റെ അകത്തായതുകൊണ്ട് തന്നെ വല്ലാത്ത നൊമ്പരമായിരുന്നു ബിന്ദുവിനും. എന്നാൽ വളരെ അത്യാവശ്യ ജോലി ഉള്ളതുകൊണ്ട് തന്നെ അമേരിക്കയിലേക്ക് ബിന്ദു തിരിച്ചുപോയി. പിന്നീട് 2 ദിവസം കഴിഞ്ഞ് അറിഞ്ഞത് കവിയൂർ പൊന്നമ്മയുടെ മരണ വാർത്തയാണ്. അപ്പോഴും ബിന്ദു വന്നില്ല. കുറ്റബോധം കൊണ്ടായിരിക്കാം, പല പ്രശ്നങ്ങളും ഉള്ളിലൂടെ കടന്നു പോകുന്നത് കൊണ്ടായിരിക്കാം, എന്താണ് കാരണമെന്നറിയില്ലെങ്കിലും ബിന്ദുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് വളരെയധികം സങ്കടവും നീറുന്ന ഓർമ്മകളുമായിരിക്കും. അമ്മ എനിക്ക് സ്നേഹം നൽകിയില്ല എന്ന് പറഞ്ഞ മകളായിരിക്കാം. പക്ഷേ എന്തൊക്കെയാണെങ്കിലും അവർ പെറ്റ അമ്മയും നൊന്ത് പ്രസവിച്ച മകളുമാണല്ലോ. അതിനപ്പുറം ഒന്നും ഈ ലോകത്ത് പകരം വയ്ക്കാനില്ല. അവർക്ക് പരസ്പരം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പോലും അതൊരിക്കലും അവരുടെ സ്നേഹത്തിനെ ബാധിച്ചിട്ടില്ല എന്ന് ഫോണിൽ അമ്മ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ കേട്ട കണ്ണുനീർ തന്നെ ധാരാളമാണ്. ഇപ്പോൾ മകൾ ബിന്ദുവിനെ കുറിച്ചുള്ള വാർത്തകളും അവസാന നാളുകളിൽ കവിയൂർ പൊന്നമ്മയുടെ വാശിയും ദേഷ്യവുമൊക്കെ മറന്ന സ്വഭാവവും തൻ്റെ മകളെ കാണണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കലുമൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാന വാർത്ത. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.